Hi, welcome to Aslpmommy. This is Fathimath Sunaina. I'm an audiologist and speech therapist. നമുക്ക് വരുന്ന ഏറ്റവും മോസ്റ്റ് കോമൺ എൻക്വയറി ആണ് എൻ്റെ കുഞ്ഞിന് പറഞ്ഞാൽ എല്ലാം മനസ്സിലാകും പക്ഷെ സംസാരിക്കില്ല. അതെന്തുകൊണ്ടായിരിക്കും? അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അതറിയാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതേപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ റീഹാബിലിറ്റേഷൻ സർവീസസ് ലൈക്ക് സ്പീച്ച് തെറപ്പി, ഒക്കുപേഷണൽ തെറപ്പി, പാരന്റൽ ഗൈഡൻസ് പ്രോഗ്രാം, അതുപോലെ തന്നെ സൈക്കോളജി റിലേറ്റഡ് പ്രോഗ്രാം, റെമഡിയൽ ടീച്ചിങ് എല്ലാം തന്നെ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതിയാകും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇവിടെ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു ഫാക്ടറുണ്ട്, ഇമിറ്റേഷൻ. ഇമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമ്മളെ കോപ്പി ചെയ്യാനുള്ള ഒരു കഴിവ്. അതായത് നമ്മളെ മുഖം കൊണ്ട് കാണിക്കുന്നതാണെങ്കിലും നമ്മൾ പറയുന്നതാണെങ്കിലും, നമ്മൾ പറയില്ലേ നമ്മൾ എന്ത് ചെയ്താലും അവൻ അതുപോലെ ചെയ്ത് കാണിക്കും, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും അതുപോലെ പറഞ്ഞു കാണിക്കും എന്നൊക്കെ ഉള്ളത്. അതേപോലെ നമ്മളെ കോപ്പി ചെയ്യാനുള്ള ആ കഴിവിനെയാണ് നമ്മൾ ഇമിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഒരു 7-8 months ഒക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികളിൽ ഈ കഴിവ് വന്നു തുടങ്ങും. പിന്നെ ഒരു 1-2 years, 3 years ഒക്കെ അങ്ങനെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഈ കഴിവ് ഇമ്പ്രൂവ് ആവാൻ തുടങ്ങും. അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഓരോന്നും പഠിക്കുന്നത്. അവർ നമ്മളെ കണ്ടിട്ട് നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ പ്രവൃത്തികൾ എല്ലാം തന്നെ കുഞ്ഞ് പഠിക്കുന്നത് നമ്മളെ കണ്ടിട്ടാണ്. അല്ലെങ്കിൽ കുട്ടിയുടെ പരിസരത്ത് ചുറ്റുപാട് ആരാണുള്ളത് അവരെ കണ്ടിട്ടാണ് കുഞ്ഞ് അത് പഠിക്കുന്നത്. സോ ആ ഒരു ഇമിറ്റേഷൻ എന്ന് പറഞ്ഞ ക്വാളിറ്റി നമ്മുടെ കുഞ്ഞിനുണ്ടോ, ഉണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ബാബിൾ ചെയ്യാന്ന് പറയില്ലേ, അതായത് കുഞ്ഞൊരു 6-7 months ഒക്കെ ആയി അതിന് മുന്നേ തന്നെ പലതരം ശബ്ദങ്ങൾ ഉണ്ടാക്കി തുടങ്ങും. അങ്ങനെ ഡിഫറെൻറ്റ് സൗണ്ട്സ്, പപ്പ പബ ബബ ആവു, അങ്ങനത്തെ സൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നതിനാണ് ബാബ്ലിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ചില കുട്ടികൾ നന്നായിട്ട് ബാബ്ലിംഗ് ചെയ്തിട്ടുണ്ടാവില്ല, ബാബ്ലിംഗ് ഇത്തിരി കുറവുള്ള കുഞ്ഞുങ്ങളുണ്ടാകും. അപ്പോൾ അത്തരം ഒരു കേസസ്, അതായത് അത്തരം ഒരു കുഞ്ഞുങ്ങളെയും നമ്മൾ ശ്രദ്ധിക്കണം. അത്തരം കുഞ്ഞുങ്ങളിലും സ്പീച്ച് ഡെവലപ്മെൻറ്റ് ഡിലേ ആകാനുള്ളൊരു ചാൻസ് കുറച്ച് കൂടുതലാണ്. എങ്ങനെയാണ് നമ്മൾ ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മൾ ആദ്യം നോക്കേണ്ടത് ഗ്രോസ് ഇമിറ്റേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. ഗ്രോസ് ഇമിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചാടുന്നത് പോലെ കുട്ടി ചാടുന്നുണ്ടോ, നമ്മൾ ഓടുന്ന പോലെ കുട്ടി ഓടുന്നുണ്ടോ, അതേപോലെ തന്നെ നമ്മൾ തുമ്മുന്നത് പോലെ കാണിച്ച കുട്ടി അതുപോലെ തുമ്മി കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ തലയിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് അത് ടപ്പോ എന്ന് പറഞ്ഞിട്ട് താഴെ ഇങ്ങനെ വീഴ്ത്തിക്കുകയാണെങ്കിൽ നമ്മൾ വെച്ച പോലെ കുഞ്ഞ് വെച്ച് അത് താഴെ വീഴ്ത്തി കാണിക്കുന്നുണ്ടോ, അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ ഗ്രോസ് ഇമിറ്റേഷൻ എന്ന് പറയുക. പിന്നെ നമുക്ക് അതൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഫൈൻ ഇമിറ്റേഷനിലേക്ക് പോകുന്നത്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ഫണ്ണി ഫേസസ് കാണിക്കില്ല, നമ്മൾ നാവ് പുറത്തേക്ക് ഇട്ടിട്ടും അങ്ങനെയൊക്കെ നമ്മൾ ഗോഷ്ഠി കാണിക്കില്ലേ മുഖം കൊണ്ട്. അപ്പോൾ അത്തരം ഗോഷ്ഠികൾ കുഞ്ഞ് അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? പിന്നെ അതും കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ എങ്ങോട്ടേക്ക് വരും, നമ്മൾ ഫണ്ണി സൗണ്ട്സിലേക്ക് വരും. അതായത് നമ്മൾ അങ്ങനത്തെ ഒക്കെ സൗണ്ട്സുകൾ നമ്മൾ ഉണ്ടാക്കി കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ പലതരം സൗണ്ട്സുകൾ നമ്മൾ ഉണ്ടാക്കി കാണിക്കുമ്പോൾ അത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ളൊരു ഒരു ഇഷ്ടം കുഞ്ഞ് കാണിക്കുന്നുണ്ടോ, അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതിലേക്ക് പിന്നീട് വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പലതരം സൗണ്ട്സിലേക്ക് വരും. അതായത് ആ, ഇ, ഉ, എ അത്തരം സൗണ്ട്സുകൾ, അതുപോലെ ക, പ അങ്ങനത്തെ സൗണ്ട്സുകളൊക്കെ ഇമിറ്റേഷനൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. നെക്സ്റ്റ് വരുന്നതാണ് അനിമൽ സൗണ്ട്സിൻ്റെ ഇമിറ്റേഷൻ. അനിമൽസിൻ്റെ സൗണ്ട്സ് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഫണ്ണി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലേ. അപ്പോൾ അത് കുഞ്ഞ് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ഇഷ്ടം കാണിക്കുന്നുണ്ടോ, ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ? അതേപോലെ തന്നെയാണ് വെഹിക്കിൾ സൗണ്ട്സ് അല്ലേ. കുഞ്ഞ് കാർ ഓടിച്ച് കളിക്കുമ്പോൾ കാറിൻ്റെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടോ, അതേപോലെ ഹോൺ അടികൾ, പലതരം ഹോൺ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ, അങ്ങനത്തതും നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നീടാണ് നമ്മൾ സിമ്പിൾ വേർഡ്സിൻ്റെ ഇമിറ്റേഷൻ ഉണ്ടോ എന്ന് നോക്കേണ്ടത്. അതായത് അമ്മ, അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കാക്ക, പൂച്ച, അങ്ങനെ വളരെ ഫസ്റ്റ് വേർഡ്സ് ആയിട്ട് വരാൻ ചാൻസ് അല്ല കുഞ്ഞു കുഞ്ഞു വേർഡ്സിൻ്റെ ഇമിറ്റേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ വേർഡ്സിൻ്റെ ഇമിറ്റേഷനിലേക്ക് കുഞ്ഞ് എത്തണമെങ്കിൽ ആദ്യം കുഞ്ഞിന് ഈ പറഞ്ഞ ആദ്യത്തെ ഇമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കണം. അതായത് അതാണ് കുഞ്ഞിൻ്റെ കോപ്പിയിങ് ബിഹേവിയർ കാണിക്കുന്നത്. എത്ര നന്നായിട്ട് കുഞ്ഞിന് നമ്മളെ കോപ്പി ചെയ്യാൻ പറ്റുന്നു, എത്ര നന്നായി കുഞ്ഞ് നമ്മളെ ശ്രദ്ധിക്കുന്നു എന്നതാണ് ഈ ഒരു ബിഹേവിയർ കാണിക്കുന്നത്. സോ ഈ ഒരു ഇമിറ്റേഷൻ എന്ന് പറഞ്ഞ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇമിറ്റേഷൻ്റെ കുറവ് കൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾ ഈ ഒരു കംപ്ലയിൻ്റ് നമുക്ക് വരുന്നത്. അതായത് കുഞ്ഞ് എല്ലാം മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്നൊക്കെ പറയില്ലേ, അതൊക്കെ വരുന്നത് ഈ ഇമിറ്റേഷൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. സോ അതിലാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ റീഹാബിലിറ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ഓൺലൈൻ സ്പീച്ച് തെറപ്പി, ഒക്കുപേഷണൽ തെറപ്പി, സൈക്കോളജി റിലേറ്റഡ് സർവീസസ്, അതായത് റെമഡിയൽ ടീച്ചിങ് അടക്കമുള്ള സർവീസസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പാരന്റൽ ഗൈഡൻസ് പ്രോഗ്രാംസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതിയാകും, ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ ബൈ.